കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കക്ഷി നേതാവായ വി ഡി സതീശന്റെ പിറകെ എന്തെങ്കിലും കുറ്റം നോക്കി ദിവസവും നടക്കുന്ന ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസിന് ശവക്കുഴി തോണ്ടിയത് താങ്കൾ ഒറ്റയ്ക്കാണ്. സുധീരനും മുല്ലപ്പള്ളിയും ഒക്കെ കൈക്കോട്ടും പിക്കാസും എല്ലാം എടുത്തു കൊടുത്ത് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2011 മുതലുള്ള 5 വർഷം എന്തായിരുന്നു പ്രകടനം? തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുകയും അപവാദ പ്രചാരണത്തിന് വഴിയൊരുക്കുകയുമല്ലേ അങ്ങ് ചെയ്തത്? നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വിശകലനം ചെയ്യണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്തസ്സായി നടത്തിപ്പോന്ന അഭ്യന്തരം ലാക്കാക്കിയല്ലേ നിങ്ങൾ ആദ്യം കൊഴുകെറിഞ്ഞത്? അതിന് സമുദായത്തെയും നിങ്ങൾ കൂട്ടുപിടിച്ചു. പിന്നീട് നിങ്ങൾ ഓരോ സന്ദർഭങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തു ഉമ്മൻചാണ്ടിയെ സെക്രട്ടേറിയറ്റിൻ്റെ പടിയിറക്കി വിടാൻ. ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി നിങ്ങൾ കളിച്ച കളി ആർക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? തെറ്റിപ്പോയി മിസ്റ്റർ. നിങ്ങൾ അടിച്ച ഓരോ അടിയും ഉമ്മൻചാണ്ടിക്കല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണത് കൊണ്ടത്. ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത കൂട്ടത്തിൽ ഘടകകക്ഷികളിൽ മൂന്നാമനായ കെ എം മാണിയോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിലൊന്ന് ഓർമ്മിപ്പിക്കാം. 2014 ഒക്ടോബർ 31 രാത്രി 8:30 ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദ്വാൻ അറിയാതെ പറഞ്ഞതാണ് വാർക്കോഴ ആരോപണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് അന്നത് പുറത്തുവിട്ടത്? എന്തായിരുന്നു ഒക്ടോബർ 31 പ്രത്യേകത? ചികിത്സാർത്ഥം ജി കാർത്തികേയൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോയ നിങ്ങൾ കാർത്തികേയനെ അവിടെയാക്കിയിട്ട് നവംബർ 1 തിരിച്ചു വന്നു. അതിൻ്റെ തലേ ദിവസം, അതായത് 31, വാർക്കോഴ ആരോപണം പുറത്തുവിട്ടു. നിങ്ങൾ നവംബർ 1 വന്നത് തന്നെ ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയാനല്ലേ? ഞാനില്ലാത്ത സമയത്ത് സംഭവിച്ചതാണ് എന്ന് പറയാനല്ലേ? തിരക്കഥയനുസരിച്ച് വന്നിറങ്ങിയ ഉടനെ ഒരു പ്രഖ്യാപനം അങ്ങ് കാച്ചി. എന്താണെന്നോ ഓർമ്മയുണ്ടോ? ക്വിക്ക് വെരിഫിക്കേഷൻ. ഒന്ന് ചോദിച്ചോട്ടെ ചങ്ങാതി, കേരളത്തിൽ പോട്ടെ, ഇന്ത്യയിൽ പോകട്ടെ, ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ ഒരു ആരോപണ വിധേയനായ ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരണം നൽകാൻ പോലും അവസരം നൽകാതെ ഇതുപോലെ ഒരു പണി? ചതിയല്ലേ? 2006 മന്ത്രിസഭയിൽ ഒരു മന്ത്രി വിമാനത്തിൽ വെച്ച് ഒരു സ്ത്രീയുടെ ജമ്പറിന്റെ അളവെടുക്കാൻ നോക്കി, അളവെടുത്തു എന്നാണ് കേസ്. ആ കേസ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നുവെങ്കിലും സഹാവ് VS ആ മന്ത്രിയെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചിട്ടാണ് IG സന്ധ്യയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടത്. ഇതൊന്നും ജനം മറന്നിട്ടില്ല, നിങ്ങൾ മറന്നാലും. എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങളുടെ ശിങ്കിടി ഇപ്പോൾ സതീശനെതിരെ കുത്തിത്തിരിപ്പ് സംവിധാനം ചെയ്യുന്ന അതേ INDC നേതാവിനെ നവംബർ 2 അല്ലെങ്കിൽ 3 കൊച്ചി വെളുപ്പാൻ കാലത്ത് പാലായിൽ KM മാണിയുടെ വീട്ടിൽ ദൂതനായി വിട്ടില്ലേ? ഉമ്മൻചാണ്ടിയെ മാറ്റി ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. KM മാണിക്ക് മൾട്ടിഡാഡി സിൻഡ്രോം ഇല്ലാതിരുന്നതിനാൽ, അതായത് പല തന്തയ്ക്ക് പിറക്കാത്തതുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ ദൂതനയോട് നോ എന്ന് പറഞ്ഞ് ഓടിച്ചു. അയാളെ കണ്ടം വഴി ഓടിച്ചു. പാലാ ടൗണിലൂടെ തിരിഞ്ഞു നോക്കാതെയാണ് അയാൾ ഓടിയത്. അതിന് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചു. 19 കൊല്ലമായി അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സൽപ്പേരുണ്ടായിരുന്നു. അതിൽ എല്ലാം ചെളിവാരി എറിയാൻ സാധിച്ചു. പലർക്കും കയറി കൊട്ടാൻ സാധിച്ചു. സൽപ്പേര് നിങ്ങൾക്കൊരു പ്രശ്നമല്ലാത്തതിനാൽ അതിൻ്റെ വില നിങ്ങൾക്കറിയില്ല. അങ്ങനെയൊന്നും നിങ്ങൾക്കില്ലല്ലോ അറിയാൻ. കേരളത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പോലെ ഒന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? കാരുണ്യ പോലെ ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ നിങ്ങൾക്കാകുമോ? വെളിച്ച വിപ്ലവം, സാമൂഹ്യ ജലസേന പദ്ധതി തുടങ്ങിയ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ചിദംബരത്തിൻ്റെ മിടുക്കുകൊണ്ട് ഇടിഞ്ഞ റബ്ബർ വില പിടിച്ചു നിർത്തി കർഷകരെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ചതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ പദ്ധതികളല്ലേ? നിങ്ങളുടെ മണ്ടയടച്ച ബുദ്ധിയിൽ എന്ത് വിരിഞ്ഞു? അടുത്ത മുറിയിൽ ഫോണുമായി ഇരുന്ന ഒരു ഉസ്മാനെ മാത്രം. നിങ്ങൾ ഇത്ര മാന്യനായിരുന്നുവെങ്കിൽ നിങ്ങളടക്കം 3 മന്ത്രിമാരുടെ പേരിൽ അതേ അബ്കാരി കോൺട്രാക്ടർ അതേ ആരോപണം ഉന്നയിച്ചപ്പോൾ നിങ്ങളുടെ ക്വിക്ക് വെരിഫിക്കേഷൻ എവിടെ പോയി? ഇത്രയും ഇവിടെ പറഞ്ഞത് സതീശ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. 2020 മാണി കോൺഗ്രസിനെ UDFൽ നിന്നും ചവിട്ടി പുറത്താക്കിയത്
ഒരു തിരക്കഥയുടെ ഭാഗമായി ആയിരുന്നില്ലേ? ആരെങ്കിലും കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ഉഴുതുകാളെ വാങ്ങുമോ? നിങ്ങളുടെ ഒരു ഘടകകക്ഷി നേതാവ് സാക്ഷാൽ സി പി ജോൺ ചെന്നിത്തലയുടെയും ബെന്നി ബെഹനാന്റെയും കാലുപിടിച്ച് പറഞ്ഞതല്ലേ? അദ്ദേഹത്തിന് 4 മണിക്കൂർ സമയം കൊടുത്താൽ കോട്ടയത്ത് പോയി ജോസിനെ കണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ച് പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് സതീശ മനസ്സിലാക്കണം. ചെന്നിത്തലയ്ക്ക് 12:30 ഉച്ചഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ബെന്നി ബെഹനാന് 2:30 എറണാകുളത്ത് പോകണം. ഇതെല്ലാം ചെന്നിത്തല വിതച്ച് ചെന്നിത്തല തന്നെ കൊയ്തതാണ്. സതീശൻ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് മുതൽ സി പി ജോണും ഫോർവേഡ് ബ്ലോക്കും വരെയുള്ള ഘടകകക്ഷികളാണ് നിങ്ങളുടെ ബലം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ എന്ത് ബലമാണുള്ളത്? കൂടെ അണികളുള്ളവരെ ചവിട്ടി പുറത്താക്കുകയും നേതാക്കൻ മാത്രമുള്ളവരെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. പി ജെ ജോസഫിനെ 2010 പാർട്ടിയിൽ ചേർത്തപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ അതേ നിങ്ങളല്ലേ പി ജെ ജോസഫിനെ പ്രോത്സാഹിപ്പിച്ച് മാണി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? എന്നിട്ടിപ്പോഴോ അതേ പി ജെ ജോസഫ് എപ്പോഴാണ് എന്നെ ഒന്ന് എടുക്കുന്നത് എന്ന് ചോദിച്ച് ജോസിൻ്റെ തിണ്ണ നിരങ്ങി നടക്കുമല്ലേ? ഇത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ കളിച്ച കളിയുടെ ഭാഗമല്ലേ? ആർക്കാണറിയാത്തത്? 2016 തെരഞ്ഞെടുപ്പ് തോൽവി. തുടർഭരണം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകും. അതുവേണ്ട, എനിക്ക് പ്രതിപക്ഷ നേതാവായാൽ മതി എന്ന് പറഞ്ഞ് തോൽവി ഇരന്നു വാങ്ങി. നാണമില്ലേ ചെന്നിത്തലയെ നിങ്ങൾക്ക്? മോൻ ചത്താലും മരുമോടെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെയല്ലേ? ആലപ്പുഴ ജില്ലയിലെ ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന നിങ്ങളെ ലീഡർ കെ കരുണാകരനാണ് ഈ നിലയിലെത്തിച്ചത്. ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ നിങ്ങൾ കൊട്ടുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ ശാപം നിങ്ങളെ വിട്ടു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളിനി ഒരായുസ് മുഴുവൻ, ശിഷ്ടകാലം മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി പോയി തൊഴുതുകൊണ്ടോ രാമനിലയത്തിലെ 1-ാം നമ്പർ മുറിയിൽ താമസിച്ചതുകൊണ്ടോ ഒന്നും കെ കരുണാകരൻ്റെ ശാപം നിങ്ങളെ വിട്ടു പോകില്ല. അകാലത്തിൽ ആദ്യ കയറി മരിച്ച കെ എം മാണി നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി പിടിച്ച് പറഞ്ഞതല്ലേ, രമേശെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്? ഒരു മുതിർന്ന നേതാവിൻ്റെ സ്ഥാനം മാറ്റിവെച്ചിട്ടല്ലേ നിങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത്, രമേശെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്? എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് അപമാനിച്ചു. ജീവനുള്ള ദൈവത്തെ തന്നെയാണ് കെ എം മാണിയും വിളിച്ചിരുന്നത്. നിങ്ങൾ തുറന്നുവിട്ട ഭൂതം ജേക്കബ് തോമസിന്റെ രൂപത്തിൽ ഭരണം പോയിട്ടും അദ്ദേഹത്തെ പിന്തുടർന്നില്ലേ? മാണി ഗ്രൂപ്പിന് കിട്ടിയ 3.5% വോട്ടുകൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ലായിരുന്നു. അപ്പോൾ അത് തുലച്ചത് ചെന്നിത്തല തന്നെയാണ്. എന്നിട്ടും ആഗ്രഹം തീർന്നിട്ടില്ല, ഒന്ന് മുഖ്യമന്ത്രിയാകണം. നിങ്ങൾ ആ ആഗ്രഹം 8 മടക്കി അനിതയുടെ കയ്യിൽ കൊടുക്ക്. എന്നിട്ട് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് ജപിച്ച് ശിഷ്ടകാലം നടക്കുക. ആ സതീശൻ വല്ലവണ്ണം 2026 ഭരണം പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇടംകോലിട്ടാൽ ജനം നിങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല.